എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ഏരിയയിൽ വർക്ക് ഏരിയയുടെ സൈഡാണ്. ഇവിടെ ഒരു ഗ്രില്ല് ഫിറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പരമാവധി ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഏരിയയിലേക്ക് ഒരു ഡോറ് വരുന്നുണ്ട്, ഒരു പീസ് വരുന്നുണ്ട്, രണ്ട് സൈഡിലൊരു ബോക്സ് പോലെയും വരുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടൊരു 3/8 സ്ക്വയർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിം വരുന്നത് 1 ഇഞ്ചാണ്, 1 ഇഞ്ച് സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ആദ്യം തന്നെ അപ്പോക്സി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന പോർഷനിലാണ് ഡോറ് വരുന്നുണ്ട്. ഡോറിൻ്റെ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ വരുന്ന കട്ടിലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡോറൊക്കെ 1 ഇഞ്ച് പൈപ്പ് തന്നെയാണ്. അതിൻ്റെ പുറത്തേക്ക് തുറക്കാനൊക്കെ ബിജായിരിയൊക്കെ വെക്കുന്നത് ലോറി ഇഞ്ചസാണ് നമ്മൾ വെക്കുന്നത്. ഡോറ് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഡോർ, ഒരു 6.5 ഡോർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പീസ് ഇങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഒരു സൈഡിലേക്ക് ഒരു പീസ്, ഒരു 13 ഇഞ്ചൊക്കെ വരുന്ന ഒരു പീസ് വരുന്നുണ്ട്. അതുപോലെ തിരിച്ചും ഒരു പീസ്, ഒരു 3 അടിയൊക്കെ വരുന്നൊരു പീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഫ്രെയിം നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ തന്നെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സൈറ്റിൽ നിന്ന് ചെയ്യുന്നത് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റ് അവിടുത്തെ ഗ്യാപ്പിനനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇത് രണ്ട് സൈഡിലും അളവൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു, തേപ്പിൻ്റെയൊക്കെ അനുസരിച്ച് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാക്സിമം അടുപ്പിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ട് രണ്ട് 12.5 വെൽഡ് മെഷറാണ് നമ്മളിതിന് ഉള്ളിൽ വെക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് രണ്ട് സപ്പോർട്ടും കൂടെ ഇട്ട് കൊടുത്തത് 4mm ഒക്കെ വെൽഡ് മെഷറാകുമ്പം, നല്ല സപ്പോർട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നല്ല ഒരു സ്ട്രോങ് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സെൻട്രൽ സപ്പോർട്ട് ചെയ്തത്. പുറം ഭാഗം ലെവലാക്കിയിട്ടാണ് നമ്മൾ ഈ നെറ്റ് വെക്കുന്നത്. വെൽഡ് മെഷൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചിട്ടാണ് സൈറ്റിലേക്ക് കൊണ്ടുവന്നത്. ഏകദേശം ഒരു 1.5 നെറ്റ് നമുക്ക്, 12.5 നെറ്റ്, 1.5 നെറ്റോളം നമുക്കത് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. 1 ഇഞ്ച് പൈപ്പ്, 6 പൈപ്പോളം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നു. പിന്നെ അതിൻ്റെ ഒരു ഓടാമ്പല് ടവർ ബോൾട്ട് വരുന്നത്, ലോറി ഇഞ്ചസ് 2 എണ്ണം വരുന്നത്, പിന്നെ അതിൻ്റെ കാലിന് വരുന്ന 3/8 സ്ക്വയർ, പിന്നെ പെയിൻറ്, അതുപോലെ തന്നെ വെൽഡി റാഡ്, ഗ്രൈൻഡിങ് വീല്, അങ്ങനെ കട്ടിങ് വീല്, ചെറിയ ചെറിയ സാധനങ്ങളും കൂടെ ഇത് ചെയ്യാൻ ആവശ്യമുണ്ട്. നമ്മൾ ഡോറ് വരുന്ന പോർഷനാണ്. അതുവരെ ഉള്ളത് നമ്മൾ ഒരു ഫ്രെയിം സെറ്റാക്കിയിട്ട് നേരെ പുറത്തോട്ട് എടുത്തിട്ടാണ് ഇത് വെൽഡ് ചെയ്തത്. ഇനി വെന്റിലേഷൻ വരുന്ന ഭാഗത്ത് നെറ്റടിക്കാനുണ്ട്, അതുപോലെ സൈഡിലേക്ക് വരുന്ന ബോക്സിനൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ലോറി ഇഞ്ചസ് വെച്ച് വെൽഡ് ചെയ്യാണ്. അതിനുശേഷം അതിൻ്റെ ടവർ ബോൾട്ടും ഓടാമ്പലൊക്കെ ഉള്ളിൽ നിന്ന് സെറ്റാക്കണം. ഇത് ബോക്സ് വരുന്ന പീസ് ഇതുപോലെ നെറ്റടിച്ച് റെഡിയാക്കാനുണ്ട്. അപ്പം നമുക്ക് കറണ്ടിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കറണ്ടൊക്കെ പോയി, വർക്ക് ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് രാത്രിയായിപ്പോയി. അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും കറണ്ടൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഫൈനല് കുറച്ച് ഇരുട്ടായ സമയത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോ ഒന്നും അത്ര വലിയ ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് 11,000 രൂപയാണ് വരുന്നത്.
അപ്പോൾ നമ്മളെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാർക്ക് കഴിയുമ്പോഴത്തേനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഇരുട്ടായി. അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന രീതിയിൽ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഫിനിഷ് ആവുന്ന വർക്കാണ്. അത് കറണ്ടിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് ലേറ്റ് ആയിപ്പോയതാണ്, രാത്രി ആയിപ്പോയതാണ്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ്ങിലുള്ള ഒരു ഗ്രില്ലാണിത്. ഡോറ് പുറത്തേക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ്, ഉള്ളിൽ സ്പേസ് ഇല്ല, അതുകൊണ്ട് നേരെ പുറത്തേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.